എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിമി കെ എം, തൃശൂർ സെൻറ് മേരീസ് കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപികയാണ്. തൃശൂർക്കാർക്ക് ഏറെ പരിചിതമായ തേക്കിൻകാട് മൈതാനം, തേക്കിൻകാട് മൈതാനത്തിൻ്റെ ചരിത്രവും പ്രാധാന്യവുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ തേക്കിൻകാടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. എന്നാൽ ചരിത്രത്തിലെ തേക്കിൻകാട് എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. തേക്കിൻകാട്, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തേക്കുകൾ നിറഞ്ഞ കാടായിരുന്നു തേക്കിൻകാട്. തേക്കുകൾക്ക് പുറമെ മറ്റനവധി വൃക്ഷങ്ങളും ഇവിടെയുണ്ടായിരുന്നു. വന്യജീവികളും കൊള്ളക്കാരും നിറഞ്ഞ പ്രദേശമായതിനാൽ തന്നെ തൃശ്ശൂരിൻ്റെ വികസനം സാധ്യമായിരുന്നില്ല. തൃശ്ശൂരിന് മുൻപ് കുന്നംകുളവും ചേറ്റുവയും വ്യാപാര ബന്ധങ്ങളിലൂടെയും മറ്റും നഗരവൽകൃതമായിരുന്നു. ഇനി ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിലെ തേക്കിൻകാടിനെ കുറിച്ചറിയാം. രാമവർമ്മ ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിലാണ് എതിർപ്പുകളെയെല്ലാം മറികടന്ന് തേക്കിൻകാട് വെട്ടിത്തെളിച്ചതും പിന്നീട് തൃശ്ശൂരിൻ്റെ വികസനം സാധ്യമായതും. തേക്കിൻകാടിൻ്റെ പ്രാധാന്യം തൃശ്ശൂർ പൂരത്തിൻ്റെ ആരംഭത്തോടുകൂടി കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചു. അങ്ങനെ തേക്കിൻകാടിൽ നിന്നും മൈതാനം എന്ന നിലയിലേക്കുള്ള വളർച്ച ആരംഭിച്ചു. തൃശ്ശൂരിലെ അങ്ങാടികളുടെ വളർച്ചയും നഗരവൽക്കരണവും അതിനെ തുടർന്ന് സാധ്യമായി. തേക്കിൻകാടിന് ചുറ്റും വിവിധ ദിശകളിലായി സ്ഥിതി ചെയ്യുന്ന മണികണ്ഠനാൽ, നായ്ക്കനാൽ, നടുവിലാൽ തുടങ്ങിയവയ്ക്കുമുണ്ട് അതിൻ്റേതായ പ്രാധാന്യങ്ങൾ. വ്യാപാര ആവശ്യങ്ങൾക്കും മറ്റുമായി ഒറീസയിൽ നിന്ന് വന്നെത്തിയ ഒഡ്ഡനായ്ക്കൻസ് എന്ന സമൂഹം ഇന്ന് കാണുന്ന നായ്ക്കനാൽ പരിസരങ്ങളിലാണ് അവരുടെ വൈകുന്നേരങ്ങൾ ചെലവഴിച്ചിരുന്നത്. അതിനെ തുടർന്നാണ് ആ പ്രദേശത്തിന് നായ്ക്കനാൽ എന്ന പേര് വന്നത്. മണികണ്ഠനാൽ തറയാകട്ടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. 1921 തൃശൂർ മ്യൂട്ടണി, 30 സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ്, 1936 ഇലക്ട്രിസിറ്റി സ്ട്രൈക്ക് എന്നിവയെല്ലാം ആരംഭിച്ചത് മണികണ്ഠനാൽ തറയിൽ നിന്നായിരുന്നു. 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമര പ്രകടനങ്ങളും അതിനെതിരെ നടന്ന പോലീസ് അറസ്റ്റും എല്ലാത്തിനും സാക്ഷിയായത് തേക്കിൻകാട് മൈതാനമാണ്. ഒരുപാട് മഹത് വ്യക്തികൾക്ക് വേദിയൊരുക്കാനും തേക്കിൻകാട് മൈതാനത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി മുതൽ സരോജിനി നായിഡു, ഡോക്ടർ രാജേന്ദ്രപ്രസാദ്, ജവഹർലാൽ നെഹ്റു തുടങ്ങി അനവധി പേർ ഇവിടെ എത്തുകയും ജനങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. തേക്കിൻകാടിൻ്റെ നെഹ്റു മണ്ഡപം, സ്റ്റുഡൻറ് കോർണർ, ലേബർ കോർണർ എന്നിവയെല്ലാം ഈ ചരിത്രങ്ങൾ വിളിച്ചോതുന്നവയാണ്. ചരിത്രമെല്ലാം കേട്ട് ബോറടിച്ചെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. തേക്കിൻകാടിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം. കുന്നിൻ പ്രദേശമായ തേക്കിൻകാടിൽ നിന്നും മഴക്കാലത്ത് ഒഴുകിയെത്തുന്ന വെള്ളം വടക്കേച്ചിറ, പടിഞ്ഞാറേച്ചിറ, ഇരട്ടച്ചിറ എന്നീ ചിറകൾ കെട്ടി സംരക്ഷിക്കുന്നതിലും നമ്മൾ ശ്രദ്ധ ചെലുത്തിയിരുന്നു. തേക്കിൻകാടിൻ്റെ പേരും ചരിത്രവും കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ തേക്കിൻകാടിൻ്റെ ചെറിയ പ്രദേശങ്ങളിലെങ്കിലും തേക്കിൻ തൈകളും മറ്റു വൃക്ഷങ്ങളും വെച്ചുപിടിപ്പിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. തൃശ്ശൂരിൻ്റെ സാമൂഹ്യ സാംസ്കാരിക, രാഷ്ട്രീയ, വിനോദ വേദിയായ സ്വരാജ് റൗണ്ടിനാൽ ചുറ്റപ്പെട്ട തേക്കിൻകാട് മൈതാനത്തിന് തൃശ്ശൂരിൻ്റെ വികസനത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകും. നന്ദി, നമസ്കാരം.